വേൾഡ് കപ്പ് ആരുണ്ടോ എന്ത് സംശയം അർജന്റീന ലോക ചാമ്പ്യൻ അതിനാ ഞങ്ങൾ ബ്രസീൽ ചാവണം ആ നടക്കണ കാര്യമില്ല ഒരു ജ്യൂസ് കുടിച്ചോളി എക്കോ ഫ്രൂട്ട് ആണ് നാച്ചുറൽ ആണ് കിട്ടുക സാധനമാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങി ഷോപ്പിലേക്ക് തപ്പി കിട്ടും അതായത് എസൻസ് ഒന്നല്ല നാച്ചുറൽ ഓക്കെ എന്നാലേ നമ്മളൊരു കുടുക്കി കുടുക്കി ഖത്തറിലെ ഇപ്പൊ നിലവില ശക്തരായ ടീം ആരാണ് ശക്തരായ ടീമാണ് അർജന്റീന അപ്പൊ ബ്രസീൽ ഫിഫാറാക്കിയെങ്കിൽ ഒന്നാം സ്ഥാനം നിൽക്കണേ ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം നിങ്ങൾ അർജന്റീന ഫാൻസ് തന്നിട്ട് വേണം യാതൊരു പ്രസക്തി ഇല്ല അല്ല അങ്ങനെയാണെങ്കിൽ 51 റാങ്ക് ഉണ്ട് 3 റാങ്ക് ഉണ്ട് അർജന്റീന കീപ്പിട്ടില്ലേ സൗദി ഷേക്ക് എടുക്കട്ടെ അത് പോട്ടെ അവർക്ക് മാത്രമേ സമ്മാനം ഉണ്ടാവുള്ളൂ ഓക്കെ അത് മറക്കണ്ട അപ്പൊ വിവാ ബ്രസീൽ വിവാ അർജന്റീന പിന്നെ പക്ഷെ പറഞ്ഞുണ്ട് അപ്പൊ എന്റെ ആവേശം കൊള്ളാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതാണ് അതുണ്ടാവും ഒരു പൊടി ഒരു പൊടിയില്ല വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇത് നമ്മളെ അറിയില്ലേ ലോക പ്രശസ്തമായ വേൾഡ് വൈഡ് ഫേമസ് ആയ അർജന്റീനിയൻ ആരാധകരും കോച്ചും കൂടിയാണ് ഇപ്പൊ ഓൾറെഡി കേരളത്തിൽ ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് ഇദ്ദേഹം നമ്മളെ സുബീർക്ക അങ്ങനല്ല അർജന്റീനിയൻ സുബീർക്ക അങ്ങനെ പറയും അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു പ്രവചന മത്സരം നടത്താൻ വേണ്ടി വന്നേക്കുന്നതാണ് അതായത് എക്കോ ഫ്രൂട്ട് ദ ഗിഫ്റ്റ് ഓഫ് ദ നാച്ചർ അതായത് നിങ്ങളെ ഷോപ്പുകൾ നാട്ടിലെ ഷോപ്പുകളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഇപ്പോൾ ഇവരെ സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ജ്യൂസ് എസൻസ് കാര്യങ്ങളൊന്നുമില്ല കംപ്ലീറ്റ് നാച്ചുറൽ അതിൽ ഒരുപാടുണ്ട് മാംഗോ ഉണ്ട് അതുപോലെ പിന്നെ നമ്മളെ പേരക്ക ഉണ്ട് പാഷൻ ഫ്രൂട്ട് ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് നല്ല അടിപൊളി സാധനമാണ് അപ്പം ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്ന കറക്റ്റ് ആൻസർ അയച്ചു തരുന്ന എല്ലാവർക്കും ഒരാൾക്ക് രണ്ടാക്കുന്ന അർക്കെടുക്കുന്ന ആക്കുന്നൊന്നുമില്ല എല്ലാവർക്കും ഇതാ ഇതേപോലത്തെ ഒരു രണ്ട് ഫ്രൂട്ട്സ് അത് പാഷൻ ഫ്രൂട്ടും മാംഗോയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഗെയ്സ് നിങ്ങളെ വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് തരും ഇതേപോലത്തെ ഒരു കംപ്ലീറ്റ് ഗെയ്സ് കുറേ പീസ് ഉണ്ടാവും രണ്ട് തരം ജ്യൂസും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ് ഏതൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 വേൾഡ് കപ്പ് ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകൾ ഏതൊക്കെ അത് എന്തായാലും ബ്രസീൽ ആയിക്കാരം എന്നാലും ക്വസ്റ്റ്യൻസ് ഓർമ്മിച്ചോളി ഓക്കെ ബ്രസീൽ ചാവണം കാണാം ക്വസ്റ്റ്യൻ നമ്പർ 2 ഫൈനലിലെ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 3 ഈ നമ്മുടെ വേൾഡ് കപ്പ് ഫൈനലില് മാൻ ഓഫ് ദ മാച്ച് ആവുന്ന പ്ലെയർ മാൻ ഓഫ് ദ മാച്ച് ആയി തിരഞ്ഞെടുക്കുന്ന പ്ലെയർ ആരാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഗോൾഡൻ ബൂട്ടിന് അർഹനാവുന്ന പ്ലെയർ ആരാണ് ഈ നാല് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നാല് ക്വസ്റ്റ്യൻസ് ആൻസർ അയക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഇവർ ഈ എക്കോ ഫ്രൂട്ട് ഈ ഗിഫ്റ്റ് സമ്മാനമായിട്ട് കൊറിയറായിട്ട് അയച്ചു തരും പക്ഷേ ഒരു കണ്ടീഷൻസ് ഉണ്ട് ഇത് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമാണ് കാരണം ഇവരെ സ്ഥാപനം ഇപ്പം മലപ്പുറം ജില്ലയിൽ മാത്രമാണ് സർവീസ് ഉള്ളൂ അതായത് സാധനം ഡെലിവറി ചെയ്യുന്നുള്ളു അപ്പം മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ മാത്രം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക മറ്റുള്ളവർക്ക് നമുക്ക് അടുത്തൊരു വ്ളോഗ് ഇനി വരുന്നുണ്ട് ആ സമയത്ത് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടാവും ഇത് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഉണ്ടാവും അപ്പോൾ ഇവരെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇവരെ നിങ്ങളെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും അതേപോലെ അഡ്രസ്സും വാട്സപ്പിൽ അയച്ചു കൊടുക്കുക ശരി ഉത്തരം അയക്കുന്ന എല്ലാവർക്കും ഒരു കേസ് അടച്ചു തരും ഓക്കെ അതായത് ബ്രസീൽ കപ്പെടുക്കും നെയ്മർ രണ്ട് ഗോൾ അടിക്കും എന്ന് പറയുന്ന അല്ല ഞാൻ ഒരു കാര്യം ചോക്കട്ടെ അതൊക്കെ പോട്ടെ നിങ്ങളിപ്പോ അർജന്റീന കപ്പെടുക്കും ഞാൻ ബ്രസീൽ എന്ന് പറഞ്ഞു നിങ്ങൾ സത്യസന്ധമായിട്ട് ഇപ്പത്തെ നിലവില് ഈ നിലവിൽ ഇപ്പൊ ഏറ്റവും ശക്തരായ ടീമാരാ ഇപ്പൊ ശക്തരായ ടീം പറഞ്ഞാൽ അർജന്റീന മോശക്കാരൊന്നുമല്ല ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല ഇപ്പൊ ശക്തരായ ടീം അർജന്റീന മോശമല്ല അർജന്റീന മെസ്സിനൊക്കെ വിട്ട ഗോളുകൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഈ ലോക ചാമ്പ്യന്മാർ അർജന്റീന എന്തായാലും മെസ്സി നേടും ഈ കിരീടം ഞാൻ ചോദിച്ചത് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല ഇപ്പൊ നിലവില് ഏറ്റവും ശക്തരായ ഫുട്ബോൾ ടീം ആരാ ടീം മെസ്സി മോശമാണോ അർജന്റീന ലോക ചാമ്പ്യന്മാരാവും സെമി ഫൈനലിൽ ബ്രസീൽ അർജന്റീന ആയിരിക്കും അത് അർജന്റീന ബ്രസീലാണെന്ന് സുബേർക്ക പറയില്ല സ്വന്തം രാജ്യത്തെ കീപ്പെടുത്തില്ലേ ബ്രസീലിനെ അത് കഴിഞ്ഞു ഞാൻ ഇപ്പൊ ചോദിക്കാം 2022 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ശക്തരായ ഖത്തറിലെ ഇപ്പൊ നിലവില ശക്തരായ ടീം ആരാണ് ശക്തരായ ടീമാണ് അർജന്റീന
അപ്പൊ ബ്രസീൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിൽക്കണ ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം നിങ്ങള് അർജന്റീന ഫാൻസ് തന്നിട്ട് വേണം. യാതൊരു പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ സൗദി ഷേക്ക് എടുക്കട്ടെ. ഞങ്ങൾ ഫ്രണ്ട്ലിയാണ് സംസാരിക്കണ. ഇപ്പൊ സൗദി അറേബ്യ അർജന്റീന ആയിട്ട് കളിക്കട്ടെ. അങ്ങനെ അങ്ങനെ പൊട്ടിപോയതാണ്. മറ്റേ ഏഷ്യൻ ടീമല്ലേ പോയതാണ്. ഇതെന്ത് സംഭവം അറിയാം? ഈ അർജന്റീന ബ്രസീലിനെ സെവനപ്പ് സെവനപ്പ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് ദൈവം കൊടുത്തു. ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ. എന്ത് അല്ല എന്ത് സൗദി ഷേക്ക് അങ്ങനെ കളി. ഇത് രണ്ടേ ഒന്നല്ലേ, മറ്റേ ഏഴ് ഒന്നല്ലേ, ഒരുപാട് മാറ്റങ്ങളില്ലേ. സ്വന്തം രാജ്യത്തു നിന്നാണ് ഇത്, സ്വന്തം അർജന്റീന. പക്ഷെ അങ്ങനല്ലല്ലോ നിങ്ങൾ അന്ന് തോറ്റെന്ന് പറഞ്ഞത്. നിങ്ങളവിടെ റോട്ടുമ്പോ കിടന്നിട്ടുണ്ടോ? വിവാഹ വാമോസ് അർജന്റീന വീഡിയോ ഇറക്കണാണ്. ഞാനത് സംസാരിച്ചില്ല. അപ്പൊ ഈ ഞങ്ങളെ വീഡിയോസ് കൂടുതൽ പിന്നെ ലെങ്ത് കൂട്ടുന്നില്ല. നിങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സമ്മാനം കൊടുക്കുന്നത്. അതായത് നാല് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയല്ലേ, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ തോന്നിച്ച ഇതാണ് ക്വസ്റ്റ്യൻസ്. വേൾഡ് കപ്പ് ഫൈനലിൽ എത്തുന്ന രണ്ട് ടീം ഏതൊക്കെ? ഓക്കെ, വേൾഡ് കപ്പ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആവുന്ന പ്ലെയർ ആര്? വേൾഡ് കപ്പ് ഫൈനലിലെ സ്കോർ എന്താണ്? ഈ ടൂർണമെന്റിലെ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ടിന് അർഹനാവുന്ന പ്ലെയർ ആരാണ്? ഈ നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. അതിൻ്റെ ആൻസർ അയച്ചു കൊടുക്കുക. നിങ്ങൾ ആ അഡ്രസ്സും അതിൻ്റെ കൂടെ വിടുക. ഈ ശരി ഉത്തരം അയക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ഗെയ്സ് ഫ്രൂട്ടിൻ്റെ നാച്ചുറൽ ഫ്രൂട്ട്, എക്കോ ഫ്രൂട്ട് നൽകുന്ന നാച്ചുറൽ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് രണ്ട് ടൈപ്പ് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, പാഷൻ ഫ്രൂട്ടും ഉണ്ടാവും, അതേപോലെ നമ്മളുടെ മാംഗോ ഉണ്ടാവും. അത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഒരു ഗെയ്സ് നിങ്ങൾ വീട്ടിലേക്ക് കൊറിയർ അയച്ചു തരും. പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമാണ്. പുറത്തേക്കുള്ള നമ്മൾ വേറെ വീഡിയോ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പം മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള ഇവരെ സ്ഥാപനവും ഇവരെ സർവീസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് ഞങ്ങൾ ഇത് അയച്ചു തരും അല്ലേ. പിന്നെ ഒത്തുണി സാർ ഒരു കാര്യം കൂടി പറയാം, ഇതിന് അവസാന ദിവസം എന്നാരോ നമ്മളെ അടുത്ത 9-ാം തീയതി, അതായത് ക്വാർട്ടർ ഫൈനൽ തുടങ്ങുന്നതിന് മുമ്പ് രാത്രി 8 മണിക്ക് മുമ്പ് അയക്കുന്ന മെസ്സേജുകൾ മാത്രാട്ടോ സ്വീകരിക്കും. ഈ പിന്നെ ക്വാർട്ടർ ഫൈനൽ തുടങ്ങിയാൽ അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ സ്വീകരിക്കൂല. ആ 9-ാം തീയതി രാത്രി 8 മണി വരെ അയക്കുന്ന മെസ്സേജുകൾ മാത്രമേ സ്വീകരിക്കൂ. അവർക്ക് മാത്രമേ സമ്മാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ മറക്കണ്ട. അപ്പോ വിവാ ബ്രസീൽ, വിവാ അർജന്റീന. പിന്നെ പക്ഷെ പറഞ്ഞുണ്ട്, അപ്പൊ എന്റെ ആവേശം കൊള്ളാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതാണ്. അതുണ്ടാവും ഒരു പൊടിയില്ല. ഈ പ്രശ്നം ആത്മവിശ്വാസത്തിലാണ് ഞങ്ങള്. ഇത് കാണാനാ കൊപ്പം പിരിക്കുമ്പോണ്ടല്ലേ. അപ്പൊ 9-ാം തീയതി രാത്രി 8 മണി വരെയാണ് ഇതിന്റെ സമയമുള്ളത്.